ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ദ കോഫി മഗിലേക്ക് സ്വാഗതം. ഞാൻ ലിഷ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയുമായാണ്. അച്ചാറുകൾ പല രീതിയിൽ നമുക്കുണ്ടാക്കാം. ഇന്ന് നിങ്ങൾ എൻ്റെ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ. വളരെ എളുപ്പവും ടേസ്റ്റിയുമാണ്. ആദ്യം ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. തൊലിയെല്ലാം പൊളിച്ച് കഴിഞ്ഞിട്ടുള്ള തൂക്കമാണിത്. 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ. അച്ചാറുകൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ്. കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി കനം കുറച്ച് നീളത്തിലരിഞ്ഞത്. 7 ടേബിൾ സ്പൂൺ വിനാഗിരി. 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ആവശ്യത്തിന് കറിവേപ്പില. 2 ടീസ്പൂൺ ശർക്കര പാനി. 2.5 ടീസ്പൂൺ ഉപ്പ്. 1 ടീസ്പൂൺ കായപ്പൊടി. 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 3/4 ടേബിൾ സ്പൂൺ നാടൻ മുളക് പൊടിയും. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. 1 ടീസ്പൂൺ കടുക് എന്നിവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിനായി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ മാറി വരുമ്പോൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി വേവുന്നതിന് വേണ്ടി 1-2 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇതിനിടയ്ക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒത്തിരി അങ്ങ് വെന്തു പോകാതെ നോക്കണേ. രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് ഇളക്കി കൊടുക്കാം. മുളക് പൊടി, ഉലുവ പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം. കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ 2 മിനിറ്റ് നേരം ഇളക്കി പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വിനാഗിരി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അച്ചാറിന് വേണ്ട തിക്നെസ്സിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയത്തിലേക്ക് മാറ്റണേ. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായി ശർക്കര പാനിയും കൂടി ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ റെഡി ആയിട്ടുണ്ട്.
നന്നായി ചൂടാറിയതിന് ശേഷം ഇത് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ചില്ലു കുപ്പിയിലേക്ക് മാറ്റാം. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അച്ചാറുകൾ കൂടുതൽ കാലം കേടുകൂടാതിരിക്കും. അച്ചാർ ഇട്ട് വെക്കുന്ന കുപ്പി വൃത്തിയുള്ളതും ഡ്രൈ ആയിട്ടുള്ളതുമായിരിക്കണം. അതുപോലെ തന്നെ ഇതെടുക്കാൻ ഉപയോഗിക്കുന്ന സ്പൂണിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും അടച്ചു വെച്ച് സൂക്ഷിക്കണം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഒരു ടിപ്പും കൂടി. അച്ചാറ് കുപ്പിയിൽ നിറച്ചതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ആറിച്ച് ഇതിനു മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കും. ഇനി നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.